ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞേക്കും. രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനമൊഴിയണം എന്ന വ്യക്തമായ സന്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുല്ലപ്പള്ളിക്ക് നൽകിയതായാണ് സൂചനകൾ. പാർട്ടിയുടെ തോൽവിക്ക് പിന്നാലെ പുറത്താക്കി എന്ന പേരുദോഷം ഒഴിവാക്കാൻ സ്വയം ഒഴിയുക എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് AICC വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമാണെന്നാണ് ഞായറാഴ്ച വൈകിട്ട് മുല്ലപ്പള്ളി പ്രതികരിച്ചത്. വിശദമായ പ്രതികരണം പിന്നീട് നൽകുമെന്ന് അറിയിച്ച അദ്ദേഹം ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നില്ല. എന്നാൽ സ്ഥാനമൊഴിയുന്നത് സംബന്ധിച്ച സൂചനയൊന്നും മുല്ലപ്പള്ളി നൽകിയിട്ടില്ലെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. മുല്ലപ്പള്ളിയെപ്പോലെ ഒരു സീനിയർ നേതാവിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് രണ്ടു ദിവസത്തിനകം സ്ഥാനമൊഴിയുക എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനകം രാജി സമർപ്പിക്കുന്നില്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാവുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അസമിൽ പാർട്ടിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു പിന്നാലെ PCC അധ്യക്ഷൻ റിബുൻ ബോറ രാജിവെച്ചിരുന്നു. അതിനേക്കാൾ തിരിച്ചടി നേരിട്ട കേരളത്തിൽ മുല്ലപ്പള്ളി ആ മാതൃക സ്വീകരിക്കുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചത്. എന്നാൽ മുല്ലപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് നീക്കമൊന്നും ഇല്ലാത്തതിനാൽ ഹൈക്കമാൻഡിന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടെ വെള്ളിയാഴ്ച ചേരുന്ന KPCC രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ മുല്ലപ്പള്ളി രാജി പ്രഖ്യാപിക്കുമെന്ന് അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. മുല്ലപ്പള്ളിയുടെ പിൻഗാമിയാരെന്ന ചർച്ചകളും പാർട്ടിയിൽ സജീവമാണ്. കെ സുധാകരന്റെ പേര് ഇതിനകം തന്നെ നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.